അപ്പൊ നമ്മൾ ബർദുബായിലാണ് ഇപ്പോൾ ഉള്ളത്. ബർദുബായിൽ സ്ട്രീറ്റിന്റെ കാഴ്ചകളാണ്. ഇവിടെ ചെറിയൊരു കട കാണാം, ഇത് കണ്ടില്ലേ, തുളസിയൊക്കെ വിൽക്കുന്നുണ്ട്. കാരണം തുളസിയൊക്കെ ഇരിക്കുന്നുണ്ട്. തുളസി പറഞ്ഞ വാങ്ങണമല്ലോ. ആ കാണുന്ന ആ എൻഡില്ലേ, അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ മൊബൈൽസിൻ്റെയും ഒക്കെ സ്ട്രീറ്റാണ് കേട്ടോ. ഏത് ഇവിടെ കണ്ടോ, ഒരു സ്പൈസസിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ഷോപ്പ്, ഡേറ്റ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നടക്കാം. അവിടെ ഒത്തിരി ടെക്സ്റ്റൈൽസിൻ്റെ ഒക്കെ ഷോപ്പ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഉള്ളിലേക്ക് കയറാം, അവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഷോപ്പാണത്. ഇവിടെ ഇങ്ങനെ ഒത്തിരി ആളുകൾ താമസിക്കുന്നതുകൊണ്ട് തന്നെ, ഫാമിലി ഒക്കെ ആയിട്ട് താമസിക്കുന്നതുകൊണ്ട് തന്നെ, ഇതുപോലെ ടെക്സ്റ്റൈൽ ഷോപ്പും റെസ്റ്റോറൻറ്റും ഇതെല്ലാം കൂടുതലായിരിക്കും ഏരിയയിൽ, ബർദുബായി പ്രത്യേകിച്ച്. ആ നടന്നു വരുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ സ്റ്റാഫുകളാണ് കേട്ടോ. അവർക്ക് രാവിലെ മുതൽ തുടങ്ങുന്ന പണിയാണ്. ചൂട് കൂടുതലുള്ള സമയത്ത്, ഇപ്പോൾ ഒരു കുറച്ച് ചൂട് കുറവുണ്ട് ദുബായിൽ, ഒരു 40-42 ഡിഗ്രി സെൽഷ്യസ് വരെ ഇവിടെ എത്താറുണ്ട്. ആ സമയത്തൊക്കെ അവർ ഭയങ്കര കഷ്ടപ്പാടാണ്. അവർ സൈക്കിൾ ഷോപ്പ് കാണാം. ആ ഷോപ്പിൽ ഭയങ്കര തിരക്കാണല്ലോ. നമുക്ക് എന്നാ നോക്കാം, ചിലപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. ഇവിടുന്ന് വണ്ടികളൊക്കെ വരുന്നുണ്ട്. നയാ ഷോപ്പേ ബൈ നയാ. ഓ, പുതിയ ഷോപ്പാണെന്നാണ് പറയുന്നത്. അപ്പൊ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഫോട്ടോഗ്രാഫേഴ്സും അതൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ഇത്ര തിരക്ക് അവിടെ കാണുന്നത്. കുടിക്കാനായിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പുതിയൊരു ഷോപ്പ്, നമുക്ക് പറ്റുവാണെങ്കിൽ അവിടുത്തെ ഒരു വീഡിയോ നമുക്ക് എടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ബർദുബായിലെ സ്ട്രീറ്റിന്റെ കാഴ്ചകളൊക്കെ കേട്ടോ. ഇവിടെ നമ്മൾ കൂടുതൽ വന്നിരിക്കുന്നത് ഈ ഫോൺ റിലേറ്റഡ് അതുപോലെ ലാപ്ടോപ്പ് റിലേറ്റഡ് വീഡിയോ ഒക്കെ എടുക്കാനാണ്. ഡ്രോൺസിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തത്. ഇതുണ്ടോ, പഴയ ഒരു ബിൽഡിംഗ് ആണേ. ഇത് നോക്കി, പഴയ ഒരു ബിൽഡിങ്ങാണ് ഇത്. ഇതാണ് ഇലക്ട്രോണിക്സ് മാർക്കറ്റ്. എത്ര എണ്ണ നോക്കി, 1, 2, 3, 4, 5, അങ്ങനെ ആ ഒരു ലൈൻ ഫുള്ള് ഇലക്ട്രോണിക്സ് മാർക്കറ്റാണ്. അത് റൗണ്ട് ചെയ്ത് അങ്ങോട്ടും ഉണ്ട് ഒത്തിരി മാർക്കറ്റുകൾ. നമ്മളിവിടെ എന്തോരം വീഡിയോ ചെയ്യണമെന്നൊരു കണക്കും ഇല്ല കേട്ടോ. നമ്മൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇലക്ട്രോണിക്സ് മാത്രമല്ല, നമ്മുടെ ഡ്രസ്സിൻ്റെ ഒക്കെ ഷോപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കുള്ളിലേക്ക് ഗല്ലികളിലേക്ക് കയറാം, അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മളിന്ന് ഇലക്ട്രോണിക്സ് വീഡിയോ ഒന്നും അല്ല എടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗല്ലികളിലേക്ക് കയറി, ഇവിടെ നമുക്ക് പെർഫ്യൂമിൻ്റെ ഒരു വലിയ കളക്ഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ കിട്ടുന്ന കുറേ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ കമ്പാരിറ്റീവ്ലി റെൻ്റ് കുറവെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അല്പം കുറവുണ്ട്. നമ്മുടെ അൾട്രാസ് മേഖലേനേക്കാളും കുറച്ച് കുറവൊക്കെ ഉണ്ട് നമ്മുടെ ഈ സ്ഥലങ്ങളിൽ. പക്ക ഗല്ലി. നമ്മളെങ്ങനെ നമ്മുടെ നോർത്തേൺ സൈഡിലായിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇന്ത്യയുടെ നോർത്തേൺ സൈഡിലേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഇവിടെ. അങ്ങനെ പോയപ്പോഴാണ് ഇവിടെ കുറേ ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇവിടെ ബാഗൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ്. ഓക്കെ, ടെക്സ്റ്റൈൽ ഷോപ്പ്. ഇവിടെ നിന്ന് ഞാൻ പണ്ട് ചാറ്റ് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. അടിപൊളി ചാറ്റ് കിട്ടുന്ന സ്ഥലമാണ്. സമൂസ ചാറ്റ് ഇല്ലേ, അത് തന്നെ. ഇവിടെ ഒരു സലൂൺ കാണാം. ആ, ഒരു ചേട്ടൻ നമ്മളെ വിളിച്ചിട്ടുണ്ട്. അവക്കാ ഞാൻ ക്യാ ബൈ മലയാളിയാ, മലയാളി മലയാളം അറിയാം. ഓക്കെ, ഇത് ഐഫോൺ ഷോപ്പാണ്. നമ്മൾ ഇന്ന് ഞങ്ങൾ ആക്ച്വലി ഐഫോൺ അല്ല, ഞാൻ വീഡിയോ എടുക്കുന്നതാണ് ഐഫോൺ, പക്ഷേ ഫോൺ റിലേറ്റഡ് ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് സ്ട്രീറ്റ് വീഡിയോ കാണിക്കാൻ വന്നു. ഓക്കെ, അപ്പോൾ ഇവരുടെ ഐഫോണൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. ശരി, ഓക്കെ, താങ്ക്സ് സാർ. ഓക്കെ, അവർ നമ്മളെ ജസ്റ്റ് ഷോപ്പൊന്ന് കാണിക്കാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ. ചെറിയ ചെറിയ ഗ്രോസറികളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത്. തിരക്കുള്ള സ്ഥലത്ത് ഗ്രോസറി ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ നല്ല വിജയമായിരിക്കും. ഒരു റെസ്റ്റോറൻ്റാണ്, തഹീർ റെസ്റ്റോറൻറ്റ്, താഹ്ര റെസ്റ്റോറൻറ്റ്. ഓ, വൈഭവ് റെസ്റ്റോറൻറ്റ്, അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് അവിടെ. ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്.
ഇത് കണ്ടില്ലേ, ഗ്രോസറി തക്കാളിയൊക്കെ പുറത്ത് വെച്ചിരിക്കുന്നു. ഒണിയൻ 1 kg, 2 drums, പൊട്ടറ്റോ 1 kg, 250 drums ഒക്കെ പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ലേ സ്ട്രീറ്റിലെ കാഴ്ചകൾ. ഓക്കെ, നമുക്ക് നടക്കാം. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഈ ഭാഗത്തൊക്കെ. കണ്ടില്ലേ അടിപൊളി വൈബ് അല്ലേ. പാവ്ഭജി 10 drums, പിന്നെ ചൈനീസ് ദോശ 10 drums എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ആഹാ, മച്ചാൻ ഇവിടെ ഇരുന്നു സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാക്കുന്നു. വീട്ടിലാ വീവ മച്ചാനാ. അതാണ് പറഞ്ഞത്, നമ്മുടെ ഈ ബർദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർത്തേൺ പാർട്ടിലായിട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ്. ഇവിടെ ഒരു വലിയ സ്പേസ് ഇറക്കുന്നുണ്ട്, ഏതൊരു ബിൽഡിങ് പൊളിച്ചിട്ടേക്കണ സ്ഥലമെന്ന് തോന്നുന്നു. അല്ലെ, ഇവിടെ 5 drums ഉള്ളു കേട്ടോ മുടി കൊട്ടുന്നതിന്. അടിപൊളി ഡ്രൈ ക്ലീനിങ് ഉണ്ട്. ഇതും ഒരു പഴയ ബിൽഡിങ്ങാണ്, വളരെ പഴയ, ഒത്തിരി പഴയ ബിൽഡിങ്. താമസം ഉണ്ടോയെന്ന് അറിയില്ല, ഇത് കണ്ടില്ലേ. താമസമൊന്നുമില്ല കേട്ടോ, പൊളിച്ചിട്ടേക്കുക. അപ്പം നമ്മൾ വേറൊരു എൻഡിലെത്തി സ്ട്രീറ്റിൻ്റെ. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ജ്വല്ലറി ഷോപ്പുകളാണ്. ഇവിടെ ഒത്തിരി ജ്വല്ലറി ഷോപ്പുണ്ട്, അതേ കണ്ടില്ലേ. കുറേയൊക്കെ ക്ലോസറാണ്. മലബാർ ഗോൾഡ് ഉണ്ട് ഇവിടെ. പിന്നെ വാച്ചസിൻ്റെ ഷോപ്പ് നമുക്ക് കാണാൻ പറ്റും. ജോയാലുക്കാസിൻ്റെ ഷോപ്പ് നമുക്ക് കാണാൻ പറ്റും. നല്ല തിരക്കുള്ള ഏരിയയാണ് ഇവിടെ, കണ്ടില്ലേ. 5 drums, 50 drums എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ പൈസയ്ക്ക് നമ്മൾക്ക് ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിള്ളേരുടെ ചെരുപ്പൊക്കെ ഉണ്ട് ഇവിടെ. പിള്ളേരുടെ ചെരുപ്പിന് 5 drums ഒക്കെ ഉള്ളൂ കേട്ടോ, 5 drums ഒക്കെ ഉള്ളൂ. ഈ ഷർട്ടുകൾക്കും ടീ ഷർട്ടുകൾക്കൊക്കെ 5 drums അങ്ങനെയൊക്കെ എഴുതിയിട്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നു, അങ്ങനെ പോവാം നമുക്ക്. ആ പുള്ളി എന്തോ പറയുന്നുണ്ട്, നമ്മൾ ചീത്തയാണോന്ന് അറിയത്തില്ല. ഇത് കണ്ടില്ലേ അടിപൊളി ഷോപ്പ്. തിരക്കാണേ തിരക്കാണേ തിരക്കാണേ. വാച്ചസിന്റെ ഷോപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ വേറൊരു ഗല്ലിയിലേക്ക് കിടന്നു. ഗല്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗല്ലി എന്ന് പറയാൻ പറ്റില്ല, നിറയെ ഷോപ്പൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. മലബാർ ഗോൾഡിൻ്റെ ഷോപ്പ് നമുക്ക് വീണ്ടും കാണാൻ പറ്റും. ഓക്കെ, അടിപൊളിയാണ് സ്ട്രീറ്റൊക്കെ. സൈഡിൽ പാർക്കിംഗ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പെയ്ഡ് ആൻഡ് പാർക്കിംഗ് ആണ്, ഫ്രീ പാർക്കിംഗ് ഒന്നും അല്ല. ഇവിടെ പാർക്കിംഗ് കിട്ടാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇത് ഏകദേശം ഒരു 11 മണി വരെയൊക്കെ ഉണ്ടാവും ഈ ഗോൾഡ് ഷോപ്പുകൾ. സ്റ്റാർട്ടിങ് ഒരു 10 മണിക്ക് തുടങ്ങിയിട്ട് 11 മണി ആ ടൈമാണ്. 10 മണിക്ക് ചിലവർക്ക് ക്ലോസ് ചെയ്യും, പക്ഷേ തിരക്കൊന്നും കാണുന്നില്ല. ദീപാവലി ടൈം വരാൻ പോവാണ്, ആ സമയത്തൊക്കെ നല്ല തിരക്ക് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വേറെ നൈഫ് എങ്ങനെയാണോ അതിൽ നേരെ വിപരീതമാണ് നമ്മുടെ ബർദുബായ് എന്ന് പറഞ്ഞ ഏരിയ. കാരണം ഇവിടെ സംഭവങ്ങൾ ചീപ്പൊന്നുമല്ല, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് കൂടുതലായിട്ട് ഷോപ്പുകളിൽ കാണുന്നത്. ബർദുബായ് നൈഫ് എന്നൊക്കെ പറഞ്ഞ സെക്കൻഡ്സ് ഒക്കെ കൂടുതൽ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെയൊന്നും അങ്ങനെ സെക്കൻഡ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇപ്പോൾ യൂസ്ഡ് ഫോണൊക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ട്, പക്ഷേ നൈഫ് ഏരിയ പോലെ അത്രയും ഒരു ഷോപ്പുകളൊന്നും ബർദുബായിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. കാരണം ഞാൻ പറയാൻ കാരണം, നമ്മൾ യൂസ്ഡ് ഫോണിൻ്റെ ഒത്തിരി വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബർദുബായിൽ തേടി പിടിക്കാനായിട്ട് കുറച്ച് പാടാണേ. അത് വേസ്റ്റ് ഇടുന്ന ഡബ്ബയാണ് കേട്ടോ ആ കാണുന്ന 2 എണ്ണം. വലിയൊരു കാർ പാർക്കിംഗ് ഏരിയ നമുക്ക് കാണാൻ പറ്റും. യെസ്, അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് ലെഫ്റ്റ് സൈഡിലോട്ട് കുറേ പോയി കഴിഞ്ഞാൽ നമുക്ക് ഷൂസിൻ്റെ കുറേ ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മളിനി പോകുന്നത് നേരെ വന്ന വഴി കൂടെ തന്നെ പോയിട്ട് നമ്മുടെ ഇലക്ട്രോണിക്സ് മാർക്കറ്റില്ലേ, അവിടെ കൂടെ ഒന്ന് പോകാം. ജസ്റ്റ് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറേ നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ iPhone 14 വന്നെന്ന് കേട്ടു. ഓക്കെ, നമുക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് ആ വഴി ഒന്ന് പോയി നോക്കാം അല്ലേ, അവിടുത്തെ എന്തൊക്കെയാണ് കാഴ്ചയെന്നറിയാം. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. ഗ്യാസിൻ്റെ ഒരു വണ്ടിയാണ്, നമ്മുടെ നാട്ടിലെപ്പോഴത്തെ വണ്ടിയല്ല, അത് വ്യത്യാസമുണ്ട്. വലിയ വലിയ ഗ്യാസൊക്കെ നമുക്ക് കാണാം നിറച്ച് വെച്ചേക്കണേ. അപ്പോൾ നേരെ നമ്മൾ ഇലക്ട്രോണിക് മാർക്കറ്റിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇലക്ട്രോണിക് മാർക്കറ്റിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ സ്കെച്ചേഴ്സിൻ്റെയും വലിയ വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂസിൻ്റെയൊക്കെ ഒരു ഷോപ്പ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 9 drums ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 9 drums എന്നത് ഈ ഷർട്ടൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. 9 drums ഓഫർ ഉണ്ടാവും മിക്ക ആ സമയത്ത് നോക്കി വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അല്ലെങ്കിൽ നല്ല പൈസയാണ്. കാറ്റിൻ്റെ ഒക്കെ ഷൂസ് ഉണ്ട്. ഓക്കെ ഓക്കെ, നമുക്കിത് ഇവിടെ ബാൻഡൊക്കെ കാണാം.
യെസ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ് മിക്ക ഷോപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, കാരണം 14 ഇറങ്ങിയല്ലോ, അതിൻ്റെതായ ഒരു തിരക്ക് മിക്ക ഷോപ്പിൽ നമുക്ക് കാണാൻ പറ്റും. പ്ലീസ് നമുക്ക് വന്ന എന്തായാലും ഇവിടെ 9T ഒക്കെ കാണാൻ പറ്റും. 9T ഐഫോണിൻ്റെ പുതിയ മോഡൽസ് ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഒരു ഡ്രോണിൻ്റെ വീഡിയോ എടുത്തത് ഇവിടുത്തെ ഷോപ്പിൽ നിന്നാണ്. നമ്മുടെ ഇക്ക അവിടെ ഇരിപ്പുണ്ട്, പറ്റുവാണെങ്കിൽ ഒന്ന് കണ്ടേച്ചും വരാം. ഇക്ക എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഞാനിന്ന് ജസ്റ്റ് സ്ട്രീറ്റ് വീഡിയോ എടുക്കാൻ വന്നാ, ജസ്റ്റ് കയറിയെന്നുള്ളൂ. ഇക്കയാണ് നമുക്ക് ഡ്രോണിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നെ. ക്യാമറ ആ വീഡിയോ നമുക്ക് എന്തെടുക്കാൻ പറ്റൂക്ക? ഞായറാഴ്ച. ഓക്കെ ഓക്കെ, നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ ഐഫോണിന്റെ ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് പിടിച്ചെടുക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, ഐഫോൺ 14 എടുക്കാം. ഐഫോൺ 14 തകർത്തേക്കാം നമുക്ക്, അവിടെ ഇരിക്കുന്നുണ്ട് മോഡൽസ്. ഓക്കെ, അപ്പൊ നമ്മള് വിടുവാണ് കേട്ടോ. നമ്മൾ സ്ട്രീറ്റ് വീഡിയോ എടുക്കാൻ വന്നേക്കണേയാണ്, അതുകൊണ്ട് ഐഫോൺ വീഡിയോ എടുക്കാനൊന്നും അല്ല വന്നിരിക്കുന്നത്. ശരി, ഓക്കെ അക്കാ, അപ്പൊ ശരി, കണ്ടേ, സന്തോഷം. അപ്പൊ അങ്ങനെ നമുക്ക് വിടാം. ഷോപ്പ് ഇഷ്ടം പോലെ ഉണ്ടേ. ഇവിടുന്നൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്, എല്ലായിടത്തും തിരക്ക് കാണാം. ഇതൊരു ഡേറ്റ്സും അതുപോലെ ഡാൻസും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണേ. ഇപ്പൊ ബർദുബായില് നമ്മള് യൂസ്ഡ് ഐഫോൺ കിട്ടുന്ന ഷോപ്പുകളാണ് കൂടുതൽ കാണണമെങ്കിൽ. ഇവിടെ അങ്ങനെയല്ല, നല്ല പുതിയ പുതിയ മോഡൽസ് ഒക്കെ വരുന്ന അടിക്കിട്ടിലും ഷോപ്പ് ഉണ്ട്. അതിൽ ഡ്രോൺസും അതും ഇതൊക്കെ കിട്ടുന്ന ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കൂടുതലും നമ്മുടെ മലയാളികളാണ് ഈ മൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പിൽ, ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത്. കിട്ടില്ല ഷോപ്പാണല്ലോ. സ്ട്രീറ്റ് തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് തിരിഞ്ഞ സ്റ്റോറി ഹോട്ടലിന്റെ സൈഡാണ് ഇതൊക്കെ. അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലായിട്ട് തിരിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ യൂസർ ആയിട്ടുള്ള ലാപ്ടോപ്പുകളുടെ ഷോപ്പ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എനിക്ക് തോന്നണം ഇവിടെ അല്ല, കുറച്ചും കൂടെ മാറിയിട്ട് ആ സൈഡിലാണെന്ന് തോന്നുന്നു. ഞാനൊരു വീഡിയോ ഒക്കെ നേരത്തെ ഉണ്ട്, ആ ഷോപ്പ് ഒന്നും ഇപ്പോൾ കാണുന്നില്ല. ഓക്കെ, ചിലപ്പോൾ ആ അവിടെ ആ ഭാഗത്താണേ, അങ്ങ് ദൂരത്ത് ആ ഭാഗത്തായിട്ടാണ് വരുന്നത്. ശരി, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ അങ്ങനെ പോയി വന്നപ്പോഴാണ് ഇത് ഇവിടെ മട്ക ചായ കിട്ടുന്ന ഒരു ഷോപ്പ് കാണാൻ പറ്റിയത്. ഇത് കണ്ടല്ലേ, ഇത് മട്ക ചായ കിട്ടുന്ന മട്ക ഈ നമ്മുടെ എന്താണ് മണ്ണിൻ്റെ പോട്ടിനകത്ത് ചായയും ഇതൊക്കെ ഉണ്ടാക്കിത്തരില്ലേ, അത് സംഭവമാണത്. ചായ മാത്രമാണോ? ഡൗട്ടുണ്ട്, ജ്യൂസൊക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ, ഇവിടെ ആരും ചോദിക്കാനൊന്നും. ഓക്കെ, പോവാം. ശരി, ഇപ്പോൾ നമുക്കൊരു ചെറിയ ഗ്രോസറി കാണാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബർദുബായിലെ സ്ട്രീറ്റിന്റെ കാഴ്ചകൾ. ഓക്കെ, വെജിറ്റബിൾ ഷോപ്പാണ്, വെജിറ്റബിൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. റെഡ് ഗ്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ആ ചീര നമ്മുടെ 3 pieces 280 എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും യൂസ്ഡ് ഐഫോൺ ഷോപ്പാണെന്ന്. ഇവിടുത്തെ നമ്മൾ വന്നിട്ടില്ല, നമുക്കൊരു സമ്മാനം കണ്ടുവച്ചത് നന്നായി എന്തായാലും. ഇന്ത്യൻ ആട്ടിറച്ചി എന്നൊക്കെ പറഞ്ഞിവിടെ എഴുതി വെച്ചിട്ടുണ്ട് മലയാളത്തിൽ. ഇന്ത്യൻ ആട്ടിറച്ചി മലയാളികളാണോ നടത്തുന്നത്? ഇത് കണ്ടില്ലേ ഇറച്ചിയുടെ. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ആ ഭായ് മലയാളിയാ? ഓ, ഞാനാ ഇന്ത്യൻ ആട്ടിറച്ചി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നോക്കിയാൽ വന്നത്. ഞാൻ സ്ട്രീറ്റ് വീഡിയോ എടുക്കുന്ന, അപ്പൊ ഒന്ന് കണ്ടെന്ന് കയറിയെന്നുള്ളൂ. കൂടുതൽ ഈ പാകിസ്ഥാനികളൊക്കെ നമ്മളിങ്ങനെ ഇറച്ചി ഇങ്ങനത്തെ ഷോപ്പുകൾ കണ്ടേക്കണേ, മലയാളികൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കയറിയെന്നുള്ളൂ. ഓക്കെ, പേരെങ്ങനെ? അങ്ങനെ സുബേർ. നാട്? മലപ്പുറം അല്ലേ. ഓക്കെ, ശരിയെന്നാ, കണ്ടേ സന്തോഷം. അപ്പോ അതൊരു റൈറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ, കാരണം നമ്മൾ കൂടുതൽ പാകിസ്ഥാനികളൊക്കെ കാണുന്നത് അങ്ങനത്തെ സ്റ്റോപ്പ് ഇട്ടായിരിക്കുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഒരു സന്തോഷം. ഇവിടെ ചാറ്റിൻ്റെ ഒക്കെ ഇത് കാണാൻ പറ്റും നമുക്ക് കോർണർ. എന്തായാലും നമ്മൾ ചാറ്റൊന്നും വാങ്ങിക്കുന്നില്ല. ഹായ് ബൈ. സമൂസ ചാറ്റ് കിത്തനായേ? സമൂസ ചാറ്റ് കിത്തനായേ? സമൂസ ചാറ്റ്? ആ സാദരം പ്ലേറ്റ് മേ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ടൈം ട്രൈ കരേക്കാം. ഓക്കെ.
पानीपुरी का कितना? पानीपुरी है 5 दिरहम का। पानीपुरी कितना? 6 पीस को कितना? 5 दिरहम। 5 दिरहम ओके थैंक यू भाई। पानीपुरी भेलपुरी शेपुरी दहीपुरी सब है आपका। समोसा कचरी ऑल ऑल। रेस्टोरेंट का नाम? रेस्टोरेंट का नाम क्या है? पिंकी रेस्टोरेंट। पिंकी रेस्टोरेंट हां नाम अच्छा है। मीना बाजार। हां हां ओके बाय। അപ്പൊ ഇതൊക്കെ മീനാ ബസാറിലെ കാഴ്ചകളാണ്, കുറെ സന്തോഷം നൽകുന്ന കാഴ്ചകളുണ്ട് നമുക്ക് മീനാ ബസാറിൽ വന്നു കഴിഞ്ഞാൽ. ആരോ ബയ്യാന്നൊക്കെ വിളിക്കണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ കൂടുതൽ സ്ട്രീറ്റ് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്ന ആളുകളാണ് കൂടുതൽ. ഇത് കണ്ടില്ലേ, ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നതെ കണ്ടില്ലേ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഇവിടെ നേപ്പാളി കമ്മ്യൂണിറ്റീസ് കൂടുതലുണ്ട്. നമ്മളിത് വന്ന സ്ട്രീറ്റ് തന്നെയാണല്ലോ, ഇത് വൈഭവിന്റെ തന്നെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് അങ്ങോട്ട് നടക്കാം. യൂസര് ഫോണൊക്കെ വിൽക്കുന്ന ഷോപ്പാണത്. ഐപാഡൊക്കെ ഉണ്ട്, ഐപാഡൊക്കെ ഉണ്ട്. ഇതൊരു ടോയ് ഷോപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. ഒത്തിരി ടോയ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ടോയ് ഷോപ്പാണ്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രീറ്റിലെ കാഴ്ചകൾ. ഓക്കെ, ഭർദുബായ് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായി ഭർദുബായ്? ദുബായിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇലക്ട്രോണിക്സ് മാർക്കറ്റ് വാങ്ങി, ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിക്കുക മാത്രമല്ലാതെ ജസ്റ്റ് നമ്മുടെ ഈ ഗല്ലികളിലൂടെ നടക്കണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ എക്സ്പീരിയൻസ് കിട്ടും, കുറേ ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ രസമാണ്. ഇത് അടിപൊളിയാണല്ലോ. ഇത് ഗുജറാത്തി ഐറ്റം ആണെന്ന് തോന്നുന്നു. കൊള്ളാം. നമുക്ക് ഡിഫറെൻറ്റ് ഫുഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് കഴിഞ്ഞാൽ. നോർത്തേൺ റീജിയനിലുള്ള കുറേ റെസ്റ്റോറൻ്റ് കൂടി ഉണ്ട്, നമുക്ക് ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇലക്ട്രോണിക്സ് ഓൾറെഡി നമുക്ക് ചീപ്പാണ് ഇവിടെ. ആക്ച്വലി നമ്മൾ വന്ന ഏരിയ ഒക്കെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ കുറച്ചും കൂടെ കയറിയിട്ട് ഗല്ലികളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നടക്കണത്. ബോൺ ടോൺ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ്. നമുക്ക് ആ വഴി പോയിട്ട് നേരെ തിരിച്ച് ഓക്കെ നമ്മുടെ വന്ന വഴിക്കൂടെ തന്നെ തിരിച്ചു പോകാം. പഴയ ഫോൺ ബൂത്ത് നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും, പക്ഷേ അത് കണ്ടില്ലേ, ഒരു പഴയ ഫോൺ ബൂത്താണ്. പക്ഷേ ഫോണൊന്നും ഇല്ല. പണ്ട് ആളുകളൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന ബൂത്തുകളൊക്കെയാണ്. കാരണം പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ നെറ്റ് കോളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആളുകൾക്ക് സൗകര്യപ്രദമായി വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദുബായിലെ ഭരണാധികാരികൾ വെച്ചിരിക്കുന്ന ഒരു ബൂത്തുകളായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാവർക്കും ഫോണും അതും ഇതൊക്കെ വന്നപ്പോൾ പിന്നെ അതിൻ്റെ യൂസ് ഇല്ലാതെ. കണ്ടോ, ടെക്സ്റ്റൈലിൻ്റെ കുറേ ഷോപ്പ് ഉണ്ട് കേട്ടോ നമുക്ക് ബർദുബായിൽ വന്നു കഴിഞ്ഞാൽ. നല്ല രസമാണ് ബർദുബായിക്ക് നടക്കാൻ. ഈ സ്ട്രീറ്റിലെ കാഴ്ചകൾ നല്ല രസമാണ് കണ്ടുകൊണ്ട് നടക്കാൻ. പ്രത്യേകിച്ച് നമുക്ക് ഈ തണുപ്പ് സമയമൊക്കെ വരില്ലേ, ആ സമയത്ത് വന്നു ആഹാ ഇടിലനാണ്. ചിലവർക്ക് ഇഷ്ടമാവില്ല, നടക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഓക്കെ, അല്ലെങ്കിൽ വെറുതെ ആയിപ്പോവും. കൂടുതൽ നോർത്തേൺ സൈഡിലായിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ്. നമ്മുടെ കേരള ടെക്സ്റ്റൈൽ ഷോപ്പുകളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, വിരളമാണ്. യെസ്, ദിസ് ഈസ് ബർദുബായ് എക്സ്പ്ലോറിംഗ്. ട്രാഫിക്കിൽ കിടക്കുന്ന കാഴ്ച കാണാണ്. ആ ബസ് നോക്കി, അത്രയും ഉണ്ട് അതിൻ്റെ നീളം. ഓക്കെ, ആർ ടി ഐയുടെ ബസ്സാണേ. നമ്മളിപ്പോ ഏതോ വേറെ ഏതോ എന്തിൽ എത്തിയിട്ടിരിക്കുകയാണ്. എന്റെ ദൈവം, ഇനി നടന്ന് അങ്ങോട്ട് തിരിച്ച് പോണം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബർദുബായിലെ കാഴ്ചകൾ കേട്ടോ, സ്ട്രീറ്റിൻ്റെ കാഴ്ചകൾ. ഒരുമാതിരിപ്പെട്ട വീഡിയോസിൽ വിഷ്വൽസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അടുത്തത് ഒരു ഐഫോൺ വീഡിയോ എടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. പറ്റിയ നമുക്ക് നോക്കാം, കാരണം ഇപ്പോൾ ഷോപ്പുകളിലൊക്കെ ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് നമുക്ക് പറ്റാറില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. ബൈ ബൈ.